എല്ലാവർക്കും പ്രകൃതി ഫുഡ് വേൾഡിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഒരു സ്പെഷ്യൽ ചിക്കൻ കറിയുടെ റെസിപ്പി ആയിട്ടാണ്. അപ്പോൾ അത് പുറം രാജ്യങ്ങളിലെ ആളുകളാണ് കൂടുതലായിട്ടും ഇത് ട്രൈ ചെയ്യുന്നത്. അപ്പോൾ ഞാനത് ഇവിടെ ഒരു പ്രാവശ്യം ട്രൈ ചെയ്തപ്പോൾ ഞങ്ങൾക്കത് ഇഷ്ടപ്പെട്ടു. അപ്പോൾ അത് ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ നമുക്ക് ഒട്ടും ടൈം കളയാതെ ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അതിന് മുൻപായി ആദ്യമായാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കണും കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഞാനിടുന്ന വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതാണ്. അപ്പോൾ നമുക്കിതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ഇതിനാവശ്യമായിട്ട് മട്ടർ, ഫ്രോസൺ മട്ടറാണ്, അത് എടുത്തിട്ടുണ്ട്. അതൊരു അരക്കപ്പ് എടുത്തിട്ടുണ്ട്. പിന്നെ എല്ലില്ലാത്ത ചിക്കൻ 300 ഗ്രാം ഇവിടെ കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. വെള്ളം 2 കപ്പ്, 1 സ്പൂൺ കുരുമുളക് പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 2 സ്പൂൺ എരിവില്ലാത്ത മുളക് പൊടി, 1/2 ടീസ്പൂൺ സൂപ്പ് പൗഡർ എടുത്തിട്ടുണ്ട്. പിന്നെ സവാള ചെറുതായി കട്ട് ചെയ്തത്, വെളുത്തുള്ളി 1/6 പീസ് നടുകെ കീറിയത്. പിന്നെ ഇത് ഉണ്ടാക്കാനായിട്ട് ഓയിലും കൂടി ആവശ്യമാണ്. അപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അതിനായി ഒരു പാൻ അടുപ്പത്ത് വെച്ച് ചൂടാക്കിയിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ 3 സ്പൂൺ ഓയിൽ ഒഴിക്കുകയാണ്. ഓയിൽ ഇത്തിരി കൂടുതൽ വേണം. ഓയിൽ അപ്പോൾ ഓയിൽ ഇവിടെ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. അതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാള, വെളുത്തുള്ളിയും കൂടി ഇട്ട് ഒന്ന് വഴറ്റി കൊടുക്കാം. ഒരുപാട് ബ്രൗൺ കളർ ആവണ്ട. അപ്പോൾ ഇതാണ് ഇതിൻ്റെ പാകം. ഇതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന പൊടികൾ എല്ലാം ഇടാം. മഞ്ഞൾപ്പൊടി, കുരുമുളക് പൊടി, കാശ്മീരി മുളക് പൊടി, ഇതെല്ലാം കൂടി ഇട്ടിട്ട് ഒന്ന് വഴറ്റി കൊടുക്കാം. പച്ചമണം ഒന്ന് മാറുന്ന വരെ ഒന്ന് വഴറ്റി കൊടുക്കാം. ഇതിപ്പോൾ ആയിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന 2 കപ്പ് വെള്ളം ഒഴിക്കാം. വെള്ളം ഒഴിച്ചിട്ട് തൊട്ട് പിന്നാലെ തന്നെ നമുക്ക് സൂപ്പ് പൗഡറും കൂടി ഇതിലേക്ക് ആഡ് ചെയ്തിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. സൂപ്പ് പൗഡർ ഇട്ട് നന്നായിട്ട് ഇളക്കിയിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ എടുത്തു വച്ചിരിക്കുന്ന ചിക്കൻ ഇട്ട് കൊടുക്കാം. ഇതിനെ നമുക്ക് അടച്ചു വെച്ച് ഒരു 10-12 മിനിറ്റോളം അടച്ചു വെച്ച് വേവിക്കാം. അപ്പോൾ ഇതാ ഇതിവിടെ ഒരു 10-15 മിനിറ്റോളം ആയിട്ടുണ്ട്. അപ്പോൾ ഞാനിതൊന്ന് നമുക്കൊന്ന് തുറന്ന് നോക്കാം. അതിൻ്റെ ഇടയ്ക്ക് ഒന്ന് തുറന്ന് ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുക്കണം. അപ്പോൾ ഇതാ ചിക്കൻ ഏകദേശം വെന്തിട്ടുണ്ട്. അപ്പോൾ ഇതിലേക്ക് നമ്മൾ എടുത്ത് വച്ചിരിക്കുന്ന മട്ടർ ചേർക്കുകയാണ്. മട്ടർ ചേർത്തതിന് ശേഷം ഇനി അടച്ച് വെക്കേണ്ട. ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇങ്ങനെ നമ്മൾ ഇളക്കി കൊടുത്താൽ മതി. അടി പിടിക്കാനായിട്ട് ചാൻസ് ഉണ്ട് മട്ടർ ചേർക്കുമ്പോൾ. അപ്പോൾ അത് നല്ലവണ്ണം ഇളക്കി കൊടുക്കുക. പിന്നെ ഉപ്പ്, ഉപ്പ് ഞാനിവിടെ ഇട്ടിട്ടില്ല. ഓൾറെഡി ആ സൂപ്പ് പൗഡറിൽ ഉപ്പുള്ളത് കൊണ്ട് ഉപ്പിടുന്നില്ല. അപ്പോൾ നമുക്ക് ടേസ്റ്റ് നോക്കിയിട്ട് ഉപ്പ് കുറവോ അല്ലെങ്കിൽ കൂടുതലാണെങ്കിൽ അതിനനുസരിച്ച് നമുക്ക് ചേർക്കാം. അപ്പോൾ നമ്മുടെ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. മട്ടർ ഇട്ടിട്ട് ഞാനൊരു 10 മിനിറ്റ് കൂടി വേവിച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി ഫ്ലെയിം ഓഫ് ചെയ്യാം. അപ്പോൾ ഇതാ നമ്മുടെ സ്പെഷ്യൽ ചിക്കൻ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഞാനത് സെർവ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാവരും ട്രൈ ചെയ്യണം. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ബൈ.